ഈ ഒരു താരസംഘടനാ മീറ്റിംഗ് കഴിഞ്ഞപ്പം ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇവിടുത്തെ ഫുഡ്. ഏകദേശം 200-ൽ കൂടുതൽ ഐറ്റംസ് ഉള്ള ഒരു മെനു. അമ്മ അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റിന്റെ 29-ാമത്തെ ജനറൽ ബോഡി മീറ്റിംഗ്. ഈ മെനു കാർഡ് കണ്ടോ, റോയൽ കാറ്ററിംഗിന്റെ മെനു കാർഡാണ്. ഏകദേശം 200+ ഐറ്റംസ്, 30+ വെറൈറ്റീസ് ഓഫ് നോൺ വെജ്. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയാലോ, കം ഓൺ ഫോളോ മീ. വന്ന പാടെ ഒരു വെൽക്കം ഡ്രിങ്ക് അങ്ങോട്ട് ആവാം അല്ലേ. ഒരു 4-5 ടൈപ്പ് ഓഫ് വെറൈറ്റീസ് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. സുഷി ബാർ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതും 6 വെറൈറ്റീസ് സുഷീസ്. പിന്നെ 4 വെറൈറ്റീസ് ഓഫ് സൂപ്സ് ഉണ്ട്. ലാലേട്ടനും മമ്മൂക്കൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് അവരെ ശല്യം ചെയ്യാതെ സൈഡിൽ കൂടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം കൗണ്ടർ സെറ്റ് ആക്കിയിട്ടുണ്ട്, വില്ലേജ് ഡയറിന്റെ കൗണ്ടറാണ്. പിന്നെ ലേ ടോട്ടേന്റെ ഒരു ഡെസേർട്ട് കൗണ്ടർ ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എല്ലാ ഫുഡിലേക്ക് ഒന്ന് കണ്ണൊഴിച്ചിട്ട് അങ്ങോട്ട് വരാം അല്ലേ. നെയ്പത്തലുണ്ട്, ഗീ പൊറോട്ട ഉണ്ട്, എല്ലാം കൂടെ ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല കേട്ടോ. അവിലപ്പം അവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ ഐറ്റം, മുട്ട സുർക്ക, ബീഫ് തേങ്ങ കൊത്തിട്ടത്, ചിക്കൻ അൽഫാം, പിന്നെ അതേപോലെ തന്നെ ഒരു ഫുൾ റെഡ് സ്നാപ്പർ ഗ്രില്ല് ചെയ്തത് ഒക്ടോബർസ് ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആയിട്ട് വേറൊരു സെക്ഷൻ തന്നെ. ഏകദേശം 5 ടൈപ്പ് ഓഫ് ബിരിയാണീസ്, മട്ടൺ, ചിക്കൻ, ആംബൂർ ബിരിയാണി, അങ്ങനത്തെ കുറെ ടൈപ്പ്. നാടൻ സ്റ്റൈൽ ബീഫ് കൂർക്കിട്ടത്, കഞ്ഞി, പൊടിമീൻ, പപ്പടം, കാന്താരി ചമ്മന്തി, ചുരുക്കം പറഞ്ഞ എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. കഴിഞ്ഞ വർഷം ഈ റോയൽ, അതായത് ഒറ്റപ്പാലത്തും കൊച്ചിയിലും ഓഫീസിലെ ഈ റോയൽ കാറ്ററിംഗിന്റെ ഫുഡ് ആയിരുന്നു. ഇപ്രാവശ്യം ഇവർ അതിന്റെ ഡബിൾ പവറിലാണ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ഫിഷ് ഐറ്റംസ് കാണാൻ പറ്റൂലേ. അപ്പം ഇവർ ഈ ഫിഷ് ഐറ്റംസ് ഒക്കെ സോഴ്സ് ചെയ്തിട്ടുള്ളത് അബാദിന്റെ വൈൽഡ് ഫിഷ് എന്നാണ് കേട്ടോ. വർഷത്തെ അമ്മേന്റെ പ്രോഗ്രാം നമ്മൾ കണ്ടിരുന്നു, ഭയങ്കര സക്സസ് ആയിരുന്നു. അപ്പം ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് റോയൽ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മൾ മെനുവിലാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് കൂട്ടിയിരിക്കുന്നത്. സെറ്റിംഗ്സ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതവണ മെനു നമ്മൾ ഒരു വൺ സ്പ്രെഡാണ് ഇതവണ. നമ്മൾ ജ്യൂസ് മുതൽ നമ്മൾ ഡെസേർട്ട് വരെ നോക്കുമ്പോൾ നമുക്കൊരു 250-ൽ പരം നമ്മളെ 250+ ഐറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു 33 എബോ നോൺ വെജസ് വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയാലും ബിരിയാണി. ബിരിയാണികളുടെ ഒരു വൻ സമ്മേളനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മട്ടൺ ബിരിയാണി, ലഗോൺ ബിരിയാണി, ആംബൂർ ബിരിയാണി, സുർബിയാൻ, അങ്ങനെ സംഭവങ്ങൾ. പിന്നെ ഒരു ജാപ്പനീസ് ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സുഷീസ്, സുഷി ബാർ. ലാൽ സാറിന് ഏറെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് സുഷി ബാർ. ഒന്ന് രണ്ട് സെഷൻസ് ഉണ്ടായിരുന്നത് നമ്മളെ ബാബുരാജ് സാറിന്റെ അഭിപ്രായം, നൊസ്റ്റാൾജി കൗണ്ടർ വേണം, പഴങ്കഞ്ഞി, അതിൽ പഴയ ആ രീതിയിൽ നാടൻ വിഭവങ്ങൾ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങൾ വെച്ചിരുന്നു. പിന്നെ ലാൽ സാറ് കഴിഞ്ഞ തവണത്തെ നമ്മളത് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഈ തവണ മീറ്റിംഗ് ഏകണ്ടേനെ റോയൽ കാറ്ററിംഗ് തന്നെ മതി എന്നുള്ള തീരുമാനമായിരുന്നു. അറൌണ്ട് ഒരു 300 എബോ ഐറ്റംസ് ടോട്ടൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി സ്പ്രെഡ് കൂടിയിട്ടുണ്ട്. ലൈക്ക് നമുക്കിപ്പോൾ സൂപ്സ് ആണെങ്കിൽ സാധാരണ ഒരു 2 ഓപ്ഷനിലും ഒതുക്കിയിട്ടില്ല, 4 ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. ഒരു മട്ടൻ്റെ സൂപ്പ്, മട്ടൺ സൂപ്പ്, ചിക്കൻ്റെ ഒരു ചിക്കൻ ഗാർലിക് ടൊമാറ്റോ സൂപ്പ്, അതുകൂടാതെ ഒരു നാടൻ ടൈപ്പ്, ഒരു കേരള രസം ടൈപ്പ് സൂപ്പ്, അങ്ങനെ ഒരു 4 വെറൈറ്റീസ് ഓഫ് സൂപ്പ്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമുക്ക് ഹലീമും അതേപോലെ അൽസിയും, അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സ്പ്രെഡ് ഞങ്ങൾ എപ്പോഴും കൂടിയിട്ടുണ്ട്. കാരണം വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ഓപ്ഷൻസ് അവിടെ ഉണ്ട് അവോയ്ഡ് ചെയ്യാനുള്ള. നമുക്ക് കഴിക്കാൻ മാത്രമല്ല, അവിടെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാം കഴിക്കണം എന്നില്ല, പക്ഷെ എല്ലാവർക്കും എല്ലാം ചൂസ് ചെയ്യാനുള്ള അവിടെ ഒരു ഓപ്ഷൻസ് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഡെസേർട്ട് നമ്മൾ ഒരുപാട് ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ, കാരണം നമ്മൾ ഹെൽത്തി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, സ്വീറ്റ്ലെസ്, അതേപോലെ പിന്നെ ഇത് നമ്മുടെ നെയ്പത്തലാണ് അവിലപ്പം. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരൈറ്റം ആണ്. ചിക്കൻ കാന്താരി, നാനിൽ തന്നെ ചീസ് ഇൻക്ലൂഡ് ചെയ്ത് എങ്ങനെയുണ്ടാവും, ചീസ് നാനാണ്. അപ്പൊ നാടൻ ബീഫ് ഉലർത്തിയത് മസാല ഇട്ട് അങ്ങോട്ട് വരട്ടിയെടുത്ത്. ഇത് മുട്ട സുർക്ക, ചെമ്മീൻ കുറച്ച് എരിവുള്ളതായാലും എങ്ങനെയുണ്ടാവും. ദാ പ്രോൺസ് കാന്താരി, ഇത് ചിക്കൻ കബാബാണ്. ചിക്കൻ കബാബിന് കമ്പനി ആയിട്ട് തൊട്ട സൈഡിൽ തന്നെ അൽഫാമും ഉണ്ട്, അതും 2 വെറൈറ്റി. ഇത് ഫിഷ് തവയാണ്. കൂന്തൽ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതിൽ കുറച്ച് തേങ്ങാക്കത്തൊട്ട് മസാല ഇട്ട് സെറ്റ് ആക്കിയ ഒരൈറ്റം ആണിത്, കൂന്തൽ തേങ്ങാക്കത്ത്. ഇതിനൊക്കെ കൂടാൻ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോംബോ ആണ് ഫിഷ് മാംഗോ കറി. അപ്പൊ നല്ല നെയ്യിൽ ചാലിച്ചെടുത്തുള്ള ഗീ പൊറോട്ട, അധികം പരിപാടിക്കൊന്നും കാണാത്ത ഒക്ടോബസ് എന്നത് ലോബ്സ്റ്റർ ആണ്, മസാല ഇട്ടിട്ട് സെറ്റ് ആക്കി വെച്ച ഒരു ഫുൾ റെഡ് സ്നാപ്പർ ഇവിടെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ട സെയിം കൗണ്ടറിന്റെ റിപ്പീറ്റേഷൻ ആണ്. ഇതിന്റെ തൊട്ട സൈഡിൽ തന്നെ വെജിറ്റേറിയൻ കൗണ്ടർ ഉണ്ട്. അപ്പൊ വെജ് ആയിട്ട് വെജ് ബിരിയാണി, സോയ കോക്കനട്ട് ഫ്രൈ, മിക്സ് വെജ് കടായി, നവരത്ന കുർമ, എല്ലാം സെറ്റാണ്. ആ ഇത് ചെമ്മീൻ കറി, തൊട്ട സൈഡിൽ തന്നെ കാന്താരി ചമ്മന്തി ഉണ്ട്, അതിന്റെ തൊട്ട സൈഡിൽ തന്നെ ഇതാ കക്ക ഇറച്ചിയുണ്ട്, പിന്നെ ബീഫ് കൂർക്കയുണ്ട്, മലബാറി ഫിഷ് കറി ആയിട്ടുണ്ട്. ഇത് ഫിഷ് വറ്റിച്ചത്, മാമ്പഴ പുളിശ്ശേരി, പൊടിമീൻ ഫ്രൈ, ചെമ്മീൻ പൊടി, കാന്താരി ചമ്മന്തി, കപ്പ, ഉണക്കമീൻ, പഴങ്കഞ്ഞി, പ്ലെയിൻ റൈസ്. അപ്പൊ സാലഡ് സൈഡ് ടൂണ ഫിഷ് ഉണ്ട്, റോ മാംഗോ സാലഡ് ഉണ്ട്, അതേമാതിരി സ്മോക്ക്ഡ് ചിക്കൻ സാലഡ് ഉണ്ട്, ലെറ്റ്യൂസ് ഗ്രീക്ക് സാലഡ് ഉണ്ട്. സാലഡ്സിന്റെ ഒരു വൻ നിര തന്നെ ഉണ്ട്.
ഡെസേർട്ടിന്റെ ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ മൊത്തം ഐസ്ക്രീംസ് കാണാം കേട്ടോ. വില്ലേജ് ഡയറിന്റെ ഐസ്ക്രീംസ് ആണ്. ഏകദേശം 16+ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ആണ് ഇവർ ഈ ഒരു പ്രോഗ്രാമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലേ ടോർട്ടയുടെ ഒരു ഡെസേർട്ട് ബാർ, ഒരു ഡെസേർട്ട് ടേബിൾ, ഒരു ഡെസേർട്ട് കൗണ്ടർ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വെച്ചാൽ ഒരുപാടുണ്ട്. ഭയങ്കര പൊളി, കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചു, എല്ലാം കഴിച്ചത് കഴിഞ്ഞ ഫുഡിലും ഒരുപാട് ഇത്രയും ഐറ്റംസ് കാണുമ്പോൾ എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആണ്. ഒരുപാട് അത്ര ഐറ്റംസ് ഇപ്പൊ അമ്മേന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് റോയൽ കാറ്ററിംഗിന്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. ഒരുപാട് 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 വെറൈറ്റി, അതായത് താഴ്ന്ന തൊട്ട് റിച്ച് ആയിട്ടുള്ളവരെയുള്ള എല്ലാ ഫുഡും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ആയിക്കോട്ടെ ഇങ്ങനത്തെ ഇത്രയും വെറൈറ്റി ഒക്കെ കഴിച്ചിട്ടുള്ളത്. എന്തായാലും ഫുഡ് ഒരുപാട് നല്ലതാണ്. എനിക്ക് റോയലിന്റെ ഫുഡ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടുത്തു പറയേണ്ട ഫിഷാണ് കേട്ടോ, അവരുടെ ഫിഷും ചിക്കനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഇത്രയും നല്ല ഫുഡ് നമുക്ക് തന്നതിൽ. താങ്ക് യു. ഒരുപാട് കൺഫ്യൂഷൻ ആയിപ്പോയി. അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മയുടെ ജനറൽ ബോഡിക്ക് ഓരോ പ്രാവശ്യവും അടിപൊളി അടിപൊളി ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇപ്രാവശ്യത്തെ വളരെ ഗംഭീരമായിരുന്നു. എന്ത് കഴിക്കണം എന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. അമ്മാതിരി ഫുഡുകളാണ്, എന്തോരം വെറൈറ്റീസ് ആണെന്നറിയോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എങ്ങനെ ഭയങ്കര സങ്കടമായി പോയി. ഗംഭീര ഫുഡ് കിട്ടും ഞാൻ പറയാനല്ലോ, കഴിക്കാൻ തന്നെ ആവുന്നില്ല. കാരണം എല്ലാം ടേസ്റ്റ് ആയിരുന്നു. അതാണ് അയ്യോ സൂപ്പറായി.